എൻ്റെ പേര് നബീസത്ത്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പായസമാണ് മുളയരി പഞ്ചയില ആരോഗ്യ അഗസ്ത്യ പായസം. അതാണ് അതിൻ്റെ പേര്. ഒരു ഹെൽത്തി പായസമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ആരോഗ്യ പായസം എന്ന് ഞാൻ പറയാൻ കാര്യം. അതിനു വേണ്ട സാധനങ്ങൾ: ഉള്ളിയുടെ ഇല 1 കപ്പ്, ഇത് മുരിങ്ങയില 1 കപ്പ്, ഇത് പച്ചച്ചീര 1 കപ്പ്, ഇത് പുതിനയില 1 കപ്പ്, തുളസിയില 1 കപ്പ്, പഞ്ചസാര ഒന്ന്, ശർക്കര ഒന്ന് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര അടിയും, പിന്നെ നെയ്, മുന്തിരി, തേങ്ങാക്കൊത്തുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെ 1 പാല് 2 കപ്പുണ്ട്, 2 പാല് 3 കപ്പ്. ഇത് മുളയരി വേവിച്ചതാണ്. മുളയരി വേവിച്ചത് 200 ഗ്രാം മുളയരി വേവിച്ചതാണ്. പിന്നെ 1/2 കിലോ ശർക്കര ഉരുക്കിയെടുത്തതാണ്. പിന്നെ ചുക്ക്, ഏലക്ക, ജീരകം വറുത്ത് പൊടിച്ചതാണ് പിന്നെ വേണ്ടത്. ഇത്രയാണ് ഈ പായസത്തിന് വേണ്ട സാധനങ്ങൾ. നമ്മളിപ്പോൾ ഓൾറെഡി ഈ പായസം തയ്യാറാക്കാനായിട്ടൊരു പാത്രം വെച്ചു. അതിപ്പോൾ ചൂടായി. അതിലേക്ക് ശർക്കര ഇടുക. ശർക്കര ഉരുക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. കാര്യം ഒരു കിലോ ശർക്കര ഉരുക്കി, 1.5 ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയിട്ട് ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം അന്നേരം ആ ശർക്കര ഒന്ന് ഉറയും. നല്ല അരിച്ചെടുത്തിട്ട് നല്ല അരിച്ചൊക്കെ എടുത്ത് വൃത്തിയായിട്ട് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കട്ടയായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് എന്ത് പായസമോ വേറെ എന്ത് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ശരിയാക്കണമെങ്കിൽ ആ ശർക്കര ഉരുക്കി അരിച്ചതായതുകൊണ്ട് അത് അഴുക്കൊന്നും കാണത്തില്ല. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സുകളോ പായസമോ ഒക്കെ വയ്ക്കാൻ പറ്റും. ശർക്കര വെച്ചപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശർക്കര ഉരുകി കഴിയുമ്പോൾ കുറച്ച് ഷുഗർ അതിൽ ഇടുന്നത് നല്ലതാണ്. അതും കൂടി കിടക്കുമ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുകയും ചെയ്യും, ടേസ്റ്റും കൂടും. കുറച്ച് പഞ്ചസാര ചേർത്താൽ, ഞാൻ ഇതിൽ ഇപ്പോൾ ഈ ഉരുക്ക് ശർക്കരയിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുകയാണ്. അത് നമ്മൾ കുറേ നേരം ഒന്ന് ഇളക്കുക തന്നെ ചെയ്യണം. കാര്യം ആ പഞ്ചസാരയും കൂടി ഒന്ന് ആ ശർക്കരയോളം ഒന്ന് ശരിയായി വരണം. അന്നേരം കുറച്ച് നേരം അതൊന്ന് ഇളക്കി തന്നെ കൊടുക്കണം. ഉടനെ തന്നെ ബാക്കി പിന്നെ ഇതൊന്നും ഇടരുത്. ഈ ശർക്കരയിൽ കിടന്ന് ഈ പഞ്ചസാര ഒന്ന് ശരിയാവണം. ഇനി നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ മുളകരി 12 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലതുപോലെ കുക്കറിൽ വേവിച്ചെടുത്ത മുളകരിയാണ് ഇത്. ഇത് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം നമ്മൾ കുറേച്ച് നെയ്യ് ഒഴിച്ചാണ് ഈ ശർക്കരയും ഈ മുളകരിയും കൂടി, ശർക്കരയും മുളകരിയിലും ശരിക്കും പിടിക്കണം. അന്നേരം അതിന് കുറച്ച് സമയം പിടിക്കും. നമ്മുടെ ഇത് ഈ മുളകരിയിലും ശർക്കര നല്ല ശരിക്കും ആ മധുരം പിടിച്ചു വരുന്നതിന് വേണ്ടി അന്നേരം ഒരു 10-15 മിനിറ്റ് വരെയെങ്കിലും നമ്മളിത് ഇളക്കി കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ മുളകരിക്കകത്ത് ഈ ശർക്കര മധുരം പിടിക്കുകയുള്ളൂ, ശർക്കരയുടെ മധുരം പിടിക്കുകയുള്ളൂ. ഇതിപ്പം ഒരുമാതിരി കുഴി വന്നിട്ടുണ്ട്. ഇപ്പം ഈ മുളകരിയും ശർക്കരയും എല്ലാം നല്ല ഒഴിച്ചു വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ഇനി ഇതിനെ ശരിയാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചൊഴിച്ച് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നല്ലതാണ്. നെയ്യ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും കുറച്ച് ചെയ്യണം, എങ്കിലേ ആ ഒരു പായസത്തിൻ്റെ ഒരു ഇത് വരുള്ളൂ. നെയ്യും കൂടി ഒഴിച്ച് നെയ്യും കൂടി ഇതിലൊന്ന് പിടിച്ചു വരുമ്പോൾ കുറേ കൂടി ടേസ്റ്റായിരിക്കും. ഞാൻ ഈ ഇലയെല്ലാം കൂടി വഴറ്റിയാണ് ഇത് 5 ഇലയും ഇതിലുണ്ട്. ഈ 5 ഇലയും കൂടി ഞാൻ വഴറ്റിയതാണ്. അന്നേരം ഈ വഴറ്റിയ ഇല നെയ്യിലാണ് വഴറ്റിയത്. ഓരോ ഇലയും പ്രത്യേകം നെയ്യിൽ വഴറ്റിയിട്ടാണ് ഇത് 5 ഇലയും കൂടി ഒന്നിച്ച് വഴറ്റി. ഇനി ഞാൻ ഇതിലേക്ക് ഇത് ഇല ചേർക്കുകയാണ്. ഈ ഇലയും ഈ ശർക്കര പാനിയിൽ തന്നെ കിടന്ന് നല്ലതുപോലെ ഇലയിലും ഈ ശർക്കരയുടെ ടേസ്റ്റ് പിടിക്കണം, നല്ലതുപോലെ പിടിക്കണം.
മധുരം ഇലയിലും പിടിക്കണം. പിടിച്ചാൽ മാത്രമേ പായസം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ഉപ്പേരി വെക്കുന്നത് പോലെ തോന്നും. ഇനി നമുക്ക് ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിക്കാം. കുറേച്ചേ ഒഴിച്ചു കൊടുക്കാം. ഈ പാലും പിരിഞ്ഞു പോകും, അതുകൊണ്ട് കുറേച്ചേ ഒഴിച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഒറ്റയടിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും ഈ തേങ്ങാപ്പാലായാലും പിരിയും. അന്നേരം നമ്മൾ പായസം വെച്ച് പിരിഞ്ഞു കഴിയുമ്പോൾ ഒരുമാതിരി കൊത്തും പീരയും കണക്ക് കിടക്കും, അതൊരിക്കലും വരരുത്. അന്നേരം കുറേച്ചേ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയാൽ ഒരിക്കലും പാല് തേങ്ങ നല്ല ഈ പാല് നല്ല ഇതായിട്ട് തന്നെ കിടക്കും. പായസത്തിൽ ചേർക്കാൻ പറ്റില്ല. ഈ പായസം ചേർക്കുന്ന ചില ഇലകളുണ്ട്, അത് മാത്രമേ നമുക്ക് ചേർക്കാൻ പറ്റൂ. പക്ഷെ നാട്ടിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പിന്നെ ആയുർവേദപരമായിട്ടുള്ള ഇലകൾ തന്നെ ഉണ്ടാവും. ഇത് പിന്നെ ഷുഗറായിട്ട് ഇത് തീർച്ചയായിട്ടും ഇത് ഇപ്പം ഒരു പിന്നെ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്കും കുറച്ച് ശർക്കര കുറച്ചിട്ട് നാട്ടിൽ കിട്ടുന്ന ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയുർവേദ ഇലകളുണ്ട്. അത് വെച്ച് നമുക്ക് പായസം ഉണ്ടാക്കാം. അത് കണക്ക് തന്നെ പ്രസവിച്ച് കഴിയുന്ന സ്ത്രീകൾക്ക് അവർക്കും നമ്മൾ ഇലകളൊക്കെ കുറുക്കി കൊടുക്കാറുണ്ട്. അതും ഇതേപോലുള്ള ഇലകൾ നമുക്ക് എത്ര ഇല വേണമെങ്കിലും ഇതിൽ ഈ ആയുർവേദ ഇലകൾ ആഡ് ചെയ്ത് ഇതേ രീതിയിൽ തന്നെ ഈ പായസം തയ്യാറാക്കി അവർക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പിന്നെ ഹെൽത്തി പായസമാണ്. പിന്നെ ആർക്കും കഴിക്കാം, കുട്ടികൾക്കും കഴിക്കാം, മുതിർന്നവർക്കും കഴിക്കാം, വയസ്സായവർക്കും കഴിക്കാം. അങ്ങനെയുള്ളൊരു പായസമാണ്. പിന്നെ മധുരം ക്രമീകരിച്ചാൽ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്കും കഴിക്കാം. നമ്മളെ പായസം ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ പാലിൻ്റെ ഒരുപാട് തിളക്കുന്ന രീതി വന്ന ആ പാലിൻ്റെ ടേസ്റ്റ് ഒന്നും പോകും. അതുകൊണ്ട് നമുക്ക് അത്രയും അങ്ങോട്ട് തിളക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മാറ്റി വെക്കാം. നമ്മളെ മെയിൻ ഇതില്ലാതെ പറ്റില്ല. ഇത് നമ്മളെ ജീരകം, ചുക്ക്, ഏലക്ക ഇത് മൂന്നും ഒന്നിച്ച് പൊടിച്ചു വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ചിലവർക്ക് ഒരുപാട് ഇഷ്ടമാണ് കൂടുതൽ ചേർക്കുന്നത്, ചില കുറച്ച് ചേർക്കുന്നതും ഇഷ്ടമാണ്. ചുക്കും ജീരകവും ഒക്കെ ഒരിക്കലും ദോഷം വരത്തില്ല. ഇതിൽ ഇച്ചിരി കൂടുതലായി എന്ന് വിചാരിച്ച് ഒരിക്കലും ദോഷം ഉണ്ടാവില്ല, നല്ലത് തന്നെയാണ്. നമ്മളെ പായസം റെഡിയായി. പഞ്ചയില പായസം റെഡി. എൻ്റെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും കുട്ടികൾക്കും കുറച്ച് വയസ്സായവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പായസമാണ്. പിന്നെ അതുപോലെ തന്നെ എന്നെ ഈ ഹോട്ട് പാക്കിൻ്റെ ഷെഫ് അറേബ്യയിലേക്ക് എന്നെ ക്ഷണിച്ച് ഒരു ഫൈനലിൽ വരാൻ സാധിച്ചു ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇവിടെ അതിന് എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന എല്ലാ ഇവിടെ ഉള്ള എല്ലാവരോടും ഈ ഹോട്ട് പാക്കിൻ്റെ എല്ലാവരോടും ഞാൻ എൻ്റെ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. പിന്നെ ഇത് എന്നെ ഇതിൽ നിർബന്ധിച്ച് പിന്നെ
പങ്കെടുപ്പിച്ച ഒരാളുണ്ട് സജന ഫാസിൽ. ഒരിക്കലും ഞാൻ മറക്കില്ല സജന ഫാസിലിന് എൻ്റെ ഒരു ബിഗ് ബിഗ് താങ്ക്സ്. എൻ്റെ പേര് നബീസത്ത്. എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഞാൻ താമസിക്കുന്നത് അൽനഹദ വൺ ഗിസീസിലാണ്. എനിക്ക് രണ്ട് മക്കളാണ്, ഒരു മോനും ഒരു മോളും. മോനാണ് മൂത്തത്, മോനൊരു കുഞ്ഞ്, മോനാണ്. മോൻ്റെ പേര് ഫിസാൻ എന്നാണ്. മരുമോളുടെ പേര് നിഷയാണ്. പിന്നെ എൻ്റെ മോളുടെ പേര് സുറുമി. എൻ്റെ മരുമോൻ്റെ പേര് നബീൽ. രണ്ട് കൊച്ചുമക്കളാണ്, നദ നസ്മി. ഇവരാണ് എൻ്റെ കൊച്ചുമക്കൾ. ഷെഫ് അറേബ്യയെ പറ്റി പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആദ്യം ഞാൻ കണ്ടതാണ് ഫേസ്ബുക്കിൽ. പക്ഷേ ഞാനത് അന്നേരം ഒന്നും അയച്ചില്ല. അന്നേരം എൻ്റെ ഫ്രണ്ട് സജന ഫാസിൽ എന്നെ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞിത്ത ഇങ്ങനെ ഒന്നുണ്ട്, ഒന്ന് ഒരു വീഡിയോ എടുത്ത് 3 മിനിറ്റ് ഒരു വീഡിയോ എടുത്തൊന്ന് സജനയ്ക്ക് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞു. അങ്ങനെ സജനയ്ക്കാണ് ഞാൻ ആ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്നത്. സജനയാണ് ഇത് പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. സജനയ്ക്ക് എൻ്റെ ഒരു ഭയങ്കര ബിഗ് ബിഗ് താങ്ക്സ് സജനയ്ക്ക്. പിന്നെ ഈ കുക്കിങ്ങിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ എനിക്കത് പറയാതിരിക്കാം. മലബാർ അടുക്കളയിൽ കൂടിയാണ് ഞാൻ അറിയാൻ ഒരു ശരിക്കൊരു ഒരു കുക്കിംഗ് കോമ്പറ്റീഷന് പങ്കെടുക്കുന്നതും ഒരു നല്ലൊരു പാചകക്കാരി എന്ന് അറിയുന്നത് തന്നെ ഞാൻ മലബാർ അടുക്കളയിൽ കൂടിയാണ്. അന്നേരം എൻ്റെ ചെയർമാൻ തീർച്ചയായിട്ടും ഞാനൊരു നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് ഒട്ടും ശരിയാവില്ല. ഞങ്ങളുടെ ചെയർമാൻ മുഹമ്മദ് അലി ചാക്കോത്ത്, മുഹമ്മദ് അലിക്കും എൻ്റെ ഒരു താങ്ക്സ്. പിന്നെ നാസിന, സന്ധ്യ, വിനി, ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് വിനി. വിനിയാണ് ശരിക്കും എന്നെ ഈ കുക്കിങ്ങിൻ്റെയൊക്കെ ചെല്ലുമ്പോൾ ഒരു ജഡ്ജായിട്ട് വന്നാൽ തന്നെ ഒരുപാട് പ്രോത്സാഹനമൊക്കെ തരുന്നതും വിനിയാണ്. ഇവരെയൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരുപാട് പേരോടാണ് എനിക്ക് മലബാർ അടുക്കളയിലുള്ള എല്ലാവരോടും നന്ദി പറയാനുള്ളത്. എല്ലാവരോടും ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. ഹോട്ട് പാക്ക് ഷെഫ് അറേബ്യയിലേക്ക് ഞാനിന്ന് തയ്യാറാക്കിയത് മുളയരി, പഞ്ചയില, ആരോഗ്യ അഗസ്ത്യ പായസം. അത് ഞാൻ ഒരു 5 ഇലകൾ കൊണ്ടുള്ള ഒരു പായസമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയത്. വളരെ രുചികരമായ ഒരു പായസമാണ്. ഞാൻ പറഞ്ഞിരുന്നു മുതിർന്നവർക്കും കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്നൊരു പായസമാണ് അത്. എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഹോട്ട് പാക്കിൻ്റെ പ്രോഡക്റ്റൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടു തുടങ്ങിയിട്ട് ഇപ്പം ഈ സൂപ്പർ മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ട് ഇപ്പം അടുത്ത കാലങ്ങളിലാണ് ഞാനത് കണ്ടു തുടങ്ങിയത്. അതിൻ്റെ ഫോയിൽ പേപ്പർ ആയാലും പിന്നെ ഞാൻ ഒരുപാട് അതിൽ ചെറിയ ചെറിയ പിന്നെ നമുക്ക് ഐസ്ക്രീമൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പുഡിങ് കുട്ടികൾക്ക് ഒരു രസത്തിന് നമുക്ക് അതിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് അവരുടെ പ്രോഡക്റ്റ് ഉണ്ട്. ശരിക്കും ഞാനത് കണ്ടപ്പോൾ ഞാൻ അതിശയിക്കുകയാണ് ചെയ്ത്. ഇത്രയും അധികം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് ഇപ്പം കാണുകയും യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത് തന്നെ. ഹോട്ട് പാക്ക് ഷെഫ് അറേബ്യയിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പായസം കോമ്പറ്റീഷന് വന്നപ്പം ഞാൻ വളരെ ഭയന്നാണ് വന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാനൊരു പായസം തയ്യാറാക്കിയതുപോലെയാണ് തോന്നിയത്. ഇവിടെയുള്ള ഓരോരുത്തരെടുത്തും അത് ശരിക്കും എനിക്ക് ഓരോ പേരും പറയാൻ പറ്റില്ല. എല്ലാവരെയും ഞാനത് പറയേണ്ടി വരും അന്നേരം. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് എല്ലാവരുടെ കൂടെയും.